വാർത്തകളിലേക്ക് രാജ്യത്ത് കോവിഡ് സമൂഹവ്യാപനം തുടങ്ങിയതായി ഐ സി എം ആറിന്റെ പഠന റിപ്പോർട്ട് സംസ്ഥാനങ്ങളിലെ റാൻഡം പരിശോധനയിലൂടെയാണ് ഇക്കാര്യം രാജ്യത്ത് ഇതുവരെ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു മരണം രോഗവ്യാപനമുള്ള മധ്യപ്രദേശിൽ പതിനഞ്ച് ജില്ലകളിലെ ഹോട്ട്സ്പോട്ടുകൾ പൂർണ്ണമായും സീൽ ചെയ്തു രാജസ്ഥാൻ പഞ്ചാബ് ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മാസ്കുകൾ ധരിക്കുന്നത് നിർബന്ധമാക്കി വിശദാംശങ്ങൾ ആർ രാധാകൃഷ്ണൻ നൽകും രാധാകൃഷ്ണൻ ഐ സി എം ആർ പഠന റിപ്പോർട്ട് വന്നിരിക്കുകയാണ് രാജ്യത്ത് സമൂഹവ്യാപനമുണ്ട് ഇരുപത് സംസ്ഥാനങ്ങളിലായി സമൂഹവ്യാപനം നടന്നിട്ടുണ്ട് എന്നാണ് സ്ഥിരീകരിക്കുന്നത് മറ്റെന്നുള്ളത് പല തലസ്ഥാന നഗരത്തിലടക്കം മുംബൈയിലും മറ്റും എല്ലാം വളരെ ഗുരുതരാവസ്ഥയിലേക്ക് തന്നെ നീങ്ങിയിരിക്കുകയാണ് കാര്യങ്ങൾ എന്താണ് വിവരങ്ങൾ അൻസു അൻസ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഐ സി എം ആറിൻ്റെ രണ്ടാമത്തെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഐ സി എം ആർ നടത്തിയ റാൻഡം പരിശോധനയിലാണ് സമൂഹ വ്യാപന സാധ്യതകൾ തള്ളാത്ത സൂചനകൾ ലഭിക്കുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കേസുകൾ അത് മാരകമായിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ശ്വാസകോശ രോഗങ്ങൾ ബാധിച്ചവരിലാണ് ഈ പഠനം നടത്തിയത് അയ്യായിരത്തി തൊള്ളായിരത്തി രോഗികളായിരുന്നു ഈ പഠനം ഈ രോഗികൾ ിൽ നൂറ്റി നാലെണ്ണത്തിൽ കോവിഡ് പോസിറ്റീവാണ് കണ്ടെത്തിയിരിക്കുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ നൂറ്റി നാല് പേർക്ക് കോവിഡ് പോസിറ്റീവാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ അൻപത്തിരണ്ട് ജില്ലകളിലാണ് ഇത്തരത്തിൽ ഈ അയ്യായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കേസുകൾ പഠനവിധേയമാക്കിയത് ഇത് ഇരുപത് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു ഈ ഇങ്ങനെ തിരിച്ചറിയപ്പെട്ട കേസുകളിൽ നൂറ്റി രണ്ട് നൂറ്റിനാല് പോസിറ്റീവായിട്ടുള്ള കേസുകളിൽ നാൽപ്പത് കേസുകൾ മുപ്പത്തി ഒൻപത് ദശാംശം രണ്ട് ശതമാനം കേസുകളും ഈ യാതൊരു തരത്തിലുള്ള ട്രാവൽ ഹിസ്റ്ററി പുറം രാജ്യങ്ങളുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും പുലർത്താത്ത ആളുകളുടെ ബന്ധുക്കൾക്കാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതൊരു സമൂഹവ്യാപന സാധ്യത തള്ളാത്ത ഒരു സൂചനയാണ് ഐ സി എം ആർ എന്ന് വിവരിക്കുന്നു കണ്ടെത്തിയ സംസ്ഥാനങ്ങൾ ഈ സമൂഹവ്യാപന സം സാധ്യത കണ്ടെത്തിയ സംസ്ഥാനങ്ങൾ ഗുജറാത്ത് തമിഴ്നാട് മഹാരാഷ്ട്ര ഏറ്റവും അവസാനം കേരളം ഇങ്ങനെ നാല് സംസ്ഥാനങ്ങളിലാണ് ഈ സമൂഹവ്യാപന സാധ്യതകൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഗുജറാത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേസുകളിലാണ് റാൻഡം പരിശോധന നടത്തിയത് അതിൽ പതിമൂന്ന് കേസുകൾ പോസിറ്റീവായി കണ്ടെത്തിയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ അഞ്ഞൂറ്റി തൊണ്ണൂ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് കേസുകൾ ഈ റാൻഡം പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അഞ്ച് കേസുകൾ പോസിറ്റീവായി കണ്ടെത്തിയിരിക്കുന്നു മഹാരാഷ്ട്രയിൽ അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് കേസുകൾ പഠനവിധേയമാക്കിയപ്പോൾ അതിൽ ഇരുപത്തിയൊന്ന് കേസുകൾ പോസിറ്റീവായി കണ്ടെത്തിയിരിക്കുന്നു കേരളത്തിൽ അഞ്ഞൂറ്റി രണ്ട് കേസുകൾ പഠനവിധേയമാക്കിയപ്പോൾ അതിൽ ഒരു കേസ് അതായത് പോയി പോയിൻറ്റ് രണ്ട് ശതമാനം ആളുകളുടെ സമൂഹ സാധ്യതയാണ് വ്യാപന സാധ്യതയാണ് കേരളത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ വളരെ ഗൗരവ അത്യന്തം ആശങ്കയുണ്ടാക്കുന്ന ഒരു സ്ഥിരീകരണമാണ് ഐ സി എം ആറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ഐ സി എം ആർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ വിവരങ്ങൾ രാജ്യത്തെ ശ്വാസകോശ രോഗം കാണിച്ചിട്ടുള്ള ബാധിച്ചിട്ടുള്ള ആളുകളിലാണ് ഈ പഠനം നടത്തിയത് അതിൽ തന്നെ ഏറ്റവും ഗുരുതരമായിട്ട് രോഗലക്ഷ ഈ ശ്വാസകോശ രോഗലക്ഷണങ്ങൾ കാണിച്ച ആളുകളിലാണ് ഈ പരിശോധന നടത്തിയത് അങ്ങനെയുള്ള അയ്യായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആൾക്കാരെ പഠനം ുന്നു ഇവർ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് അങ്ങനെ പഠനവിധേയമാക്കിയ ആളുകളിലാണ് ഈ സമൂഹ വ്യാപന സാധ്യത ഏതാണ്ട് നൂറ്റി നാല് കേസുകളിലോളം ഈ സമൂഹ വ്യാപന സാധ്യത കണ്ടെത്തിയിരിക്കുന്നത് ഐ സി എം ആർ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഇതൊരു സമൂഹ വ്യാപന സാധ്യതയിലേക്ക് വഴി തുറക്കുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന സൂചനയായി വേണം കണക്കാക്കാൻ അതുകൊണ്ട് തന്നെ ഗൗരവകരമാണ് സാഹചര്യം ഗുരുതരമായി വിഷയം മാറുകയാണ് സ്പോട്ടുകളായ ജില്ലകളൊക്കെയും അടച്ചിട്ടുകൊണ്ട് ദില്ലിയിലും മധ്യപ്രദേശിലും അതുപോലെ മഹാരാഷ്ട്രയിലും ഒക്കെ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് ഒഡീഷയിലും മറ്റും മാസ്ക് നിർബന്ധമാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ അവർ ലോക്ക്ഡൌൺ നീട്ടാനുള്ളൊരു നിർദ്ദേശവും എടുത്തിരിക്കുന്നത് എങ്ങനെയാണ് രാജ്യത്തെ നിലവിലെ ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഈ അനുസരിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിലെ ഹോട്ട്സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്ത് അതിനെ സീൽ ചെയ്യുക എന്ന ബിൽവാര മോഡൽ അത് അവലംബിക്കാനാണ് ഇപ്പോൾ മിക്ക സംസ്ഥാനങ്ങളും ശ്രമിക്കുന്നത് ഒഡീഷയാണെങ്കിലും ശരി ഡൽഹി ആണെങ്കിലും ശരി ഉത്തർപ്രദേശ് ആണെങ്കിലും ശരി മഹാരാഷ്ട്ര ആണെങ്കിലും ശരി കർണാടകയിലാണെങ്കിലും ശരി അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും ഈ വിധത്തിൽ ഹോട്ട്സ്പോട്ടുകളെ സീൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോക്ക്ഡൗൺ സാധ്യതകളിൽ നിന്നും കൂടുതൽ കർശനമായ മറ്റ് നിബന്ധനകളിലേക്കും നിയന്ത്രണങ്ങളിലേക്കും സംസ്ഥാനം സംസ്ഥാനങ്ങൾ കടക്കുന്നു എന്നതാണ് സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ യോഗം നാളെയാണ് അതിന് മുന്നോടിയായിട്ടുള്ള ആരോഗ്യമന്ത്രിമാരുടെ സംസ്ഥാന ആരോഗ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് നടക്കും കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനാണ് ഈ സമ്മേളനം വിളിച്ച് ചേർത്തിട്ടുള്ളത് എല്ലാ സംസ്ഥാനങ്ങളിലെയും ആരോഗ്യമന്ത്രിമാർ സംസ്ഥാനങ്ങളുടെ സാഹചര്യങ്ങൾ മന്ത്രിയുമായും ചർച്ച നടത്തും ഇതിനുശേഷം ആണ് നാളത്തെ മുഖ്യമന്ത്രിമാരുടെ യോഗം നടക്കുക ആ യോഗത്തിലാണ് ഈ രാജ്യത്തെ ലോക്ക്ഡൗൺ നീട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയും തീരുമാനം നടത്തുകയും ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ സമൂഹ വ്യാപന സാധ്യത തള്ളാതെയുള്ള ഐ സി എം ആറിൻ്റെ റാൻഡം പരിശോധനാ റിപ്പോർട്ടുകൾ പ്രസക്തമാവുകയും ചെയ്യുന്നു ശരി രാജ്യത്ത് കോവിഡ് നയന്റീൻ സമൂഹവ്യാപനം തുടങ്ങിയതായി ഐ സി എം ആറിന്റെ പഠന റിപ്പോർട്ട് ആർ രാധാകൃഷ്ണ മഹാരാഷ്ട്രയിൽ കോവിഡ് നയൻറ്റീൻ ആശങ്കയേർന്നു ധാരാവിയിൽ അഞ്ചു പേർക്കും ദാദറിൽ രണ്ട് നഴ്സുമാർ ഉൾപ്പെടെ മൂന്ന് പേർക്കും രോഗം സ്ഥിരീകരിച്ചു സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ആയിരത്തി നാനൂറിനോട് അടുക്കുന്നു മുംബൈയിലും പൂനെയിലും സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ് ഹോട്ട്സ്പോട്ടായ മുംബൈയിലെങ്ങൾ അടച്ചിട്ടു വിശദാംശങ്ങൾ അംബുജൻ നൽകും മഹാരാഷ്ട്രയിൽ കോവിഡ് നയൻറ്റീനിൽ ആശങ്ക ഏറുകയാണ് മുന്നൂറ്റി എൺപത്തി ഒന്ന് ഇടങ്ങളാണ് ഹോട്ട്സ്പോട്ട് ജില്ലകൾ അടച്ചിട്ടിരിക്കുകയാണ് ധാരാവിയിൽ ഇന്ന് അഞ്ചു പേർക്കു കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചിരിക്കുന്നു ധാരാ മുംബൈയിൽ അതിവേഗം കോവിഡ് നയൻറ്റീൻ വ്യാപിക്കുകയാണ് ദാദറിൽ രണ്ട് നഴ്സുമാർക്ക് ഉൾപ്പെടെ മൂന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിക്കുന്നത് വലിയൊരു ആശങ്കയ്ക്ക് തന്നെ ഇടയാക്കുന്നുണ്ട് സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ആയിരത്തി നാനൂറിനോട് അടുക്കുകയാണ് ഇതിൽ പകുതിയിലേറെയും മുംബൈയിൽ നിന്നുള്ളവരാണെന്നാണ് മനസ്സിലാക്കുന്നത് മുംബൈയിലും പൂനെയിലും സ്ഥിതി അതീവ ഗുരുതരം തന്നെയാണ് ഹോട്ട്സ്പോട്ടായ മുംബൈയിൽ മുന്നൂറ്റി എൺപത്തി ഒന്നിടങ്ങൾ അടച്ചിട്ടു